തിരാട്ട ഡ്രീമിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഇൻട്രോ കൊടുക്കാൻ പോകുന്നത് എന്റെ അനിയനാണ്. തിരാട്ട ഡ്രീമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗാജർ കഹലുവയാണ്. കൂടുതൽ സംസാരിക്കുന്ന നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ക്യാരറ്റ് ഹൽവയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ, ക്യാരറ്റ് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നാളികേരം, നമ്മൾ എത്രയാണോ ക്യാരറ്റ് എടുക്കുന്നത് അതിന്റെ ഡബിൾ നാളികേരം എടുക്കണം. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, നെയ്യ് നമുക്ക് ഹൽവയാക്കി എടുക്കാൻ ആവശ്യത്തിനായ നെയ്യ്. നമ്മുടെ ക്യാരറ്റ് ഇവിടെ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം സാധിക്കും. നമ്മൾ കൈകൊണ്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം പിടിക്കും, മിക്സിയിലാവുമ്പോൾ നമുക്ക് സമയം കുറവേ പിടിക്കുള്ളൂ. ഈ രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ഒരു കുക്കറിന്റെ ജാറിലേക്ക് മാറ്റാം. നമ്മൾ നമ്മുടെ കുക്കറിനെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യ്, ഒരു 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ നെയ്യ് ഉരുകി വന്നതിന് ശേഷം ഇതില് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് നന്നായി ഒന്ന് വറുത്ത് കൊടുക്കാം. ഞാൻ തീയെ നല്ല സ്ലിമ്മിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മുന്തിരിയെല്ലാം വീർത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. തീ എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് കൊടുക്കുകയാണ്. ഇനി ക്യാരറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്യ് നമ്മുടെ ക്യാരറ്റ് ഫുള്ളായിട്ടും പിടിക്കുന്ന രീതിയിലാവണം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര, 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മധുരത്തിന് അനുസരിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്കറിന്റെ ലിഡ് അടച്ചു വെക്കാം. നമ്മൾ കുക്കറിന്റെ ലിഡ് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊരു 5 മിനിറ്റ് വേവിക്കാം. പഞ്ചസാര തന്നെ ഉരുകി ആ വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് വെന്ത് കിട്ടും. നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ ഇത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് തുറന്ന് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മുടെ കുക്കറിന്റെ ലിഡ് നമ്മൾ തുറക്കുകയാണ്. നമ്മുടെ ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ക്യാരറ്റ് ഒന്നും ഇഷ്ടപ്പെടാത്ത നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ഹൽവയോ ലഡുവോ എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായും ക്യാരറ്റ് എല്ലാം കഴിക്കുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് സ്ലിമ്മിലിട്ട് 5 മിനിറ്റ് വീണ്ടും നമ്മൾ വേവിക്കണം. നമ്മുടെ ഗാജർ ക ഹൽവ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതിലേക്ക് ഇതിനെ നമ്മൾക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഗ്രീസ് ചെയ്യാണ്, നെയ്യ് വെച്ച് ഗ്രീസ് ചെയ്യാണ്. ഇത് നമ്മൾ നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിയും മണ്ടിപ്പരിപ്പെല്ലാം ഇതിൽ താഴ്ഭാഗത്ത് കുറച്ച് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ മുകളിലേക്ക് നമ്മുടെ ഗാജർ ക ഹൽവ നമ്മൾ മാറ്റുകയാണ്. ഇത് പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് നന്നായി ഷേപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാണ്. ഇത് നമുക്ക് കുറച്ചു നേരം ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ചൂടോടെ തന്നെ ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഉണ്ടപിടിച്ച് ലഡുവിന്റെ രൂപത്തിൽ മാറ്റിവെക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റിയ ഹൽവ റെഡിയാവും. നമ്മുടെ ഗാജറിന്റെ ഹൽവ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മൾ ഇതിൽ ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം. അതന്നെ, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം.